അസ്സാമലൈക്കും വാഹമത്തു അല്ലാഹി വബർകാത്തുഹു പ്രിയപ്പെട്ടവരെ ഏവർക്കും പ്രവാസി കൂട്ടായ്മ ഒരുക്കുന്ന മൊഴി മുത്തുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് പ്രവാചക സലാഹു അലിഹു വസ്സലമയുടെ ജീവിത ചര്യയെ സംബന്ധിച്ച് അലി റലി അള്ളാഹുഹു പ്രവാചകനോട് ചോദിച്ചപ്പോൾ റസൂൽ നൽകിയ മറുപടിയിലെ ഒരു ഭാഗമാണ് റസൂൽ കരീം സല്ലാഹു അലൈഹി ഹുസലം പറഞ്ഞു അൽ അൽമു സിലാഹി വിദ്യ എൻ്റെ ആയുധമാണ് വ്യക്തി കുടുംബ സമൂഹ പുരോഗതിക്കും ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണല്ലോ അറിവ് ആറാം നൂറ്റാണ്ടുകാരെന്നും ജാഹിലിയ കാലഘട്ടമെന്നും ഇംഗ്ലീഷ് ചരിത്രങ്ങളിൽ ദ ഡാർക്ക് ഏജ് എന്നും കളിയാക്കി വിളിക്കപ്പെട്ടിരുന്ന അറേബ്യൻ ജനത മദ്യവും മധുരാക്ഷിയുമായിരുന്നു അവരുടെ മേന്മ പലിശയും ചൂതാട്ടവും ശീലമാക്കിയ ആളുകൾ കളവും വഞ്ചനയും തൊഴിലാക്കിയവർ യുദ്ധവും കച്ചവടവും ജീവിത ശീലമാക്കിയ ആളുകൾ ആഢ്യതയ്ക്ക് വേണ്ടി സ്വന്തം രക്തത്തിൽ പിറന്ന പെൺകുഞ്ഞിനെ ജീവനോടെ കുഴിച്ചു മൂടാൻ ധൈര്യം കാണിച്ച ധിക്കാരികൾ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു സുബാനഹുഗത്തായ അറുപത്തി രണ്ടാം അധ്യായത്തിലെ രണ്ടാം വചനത്തിൽ അവരെ സംബന്ധിച്ച് പറഞ്ഞത് വഇ ഇൻകാനു മിങ് അബലു ലഫി ദോലാലിൻ മുബീൻ തീർച്ചയായും അവർ അതിന് മുൻപ് വ്യക്തമായ വഴിപിഴവിലായിരുന്നു ഈ ഒരു ജനവിഭാഗത്തെ പ്രവാചക സാഹു അലി വസ്ലം ഇരുപത്തിമൂന്ന് കൊല്ലക്കാലം കൊണ്ട് ലോകത്ത് തുല്യതയില്ലാത്ത വിധം മാനവിക സൗഹാർദ്ദത്തിൻ്റെ മകുട ഉദാഹരണങ്ങളാക്കി മാറ്റുകയുണ്ടായി മദ്യശാലകളിൽ നിന്നും ഒഴുകിത്തീർന്ന മദ്യത്തിൻ്റെ നുരകൾ കൊണ്ട് മദീനയുടെ തെരുവുകളിൽ മദ്യപ്പുഴയൊഴുക്കുവാൻ ആ മദ്യപന്മാർക്ക് മറിച്ച് ചിന്തിക്കേണ്ടി വന്നത് പ്രവാചക സൊല്ലാഹു അലി വസലമയുടെ അധ്യാപനങ്ങളാണ് പലിശ ശീലമാക്കിയിരുന്ന ആളുകൾ സ്വന്തം അധ്വാനത്തിൻ്റെ മിച്ചത്തിൽ നിന്ന് രണ്ടര ശതമാനം ജക്കാത്ത് നൽകാൻ ആത്മ സംതൃപ്തി തീർക്കാൻ അവരെ പ്രേരിപ്പിച്ചതും പ്രവാചക സുല്ലാഹു അലിഹി വസ്ലമയുടെ അധ്യാപനങ്ങൾ തന്നെയായിരുന്നു യുദ്ധക്കൊതിയന്മാരായ ആളുകൾ ലോക സമാധാനത്തിൻ്റെ വാഹകരായി മാറിയതും പ്രവാചകൻ്റെ അധ്യാപനത്തിൻ്റെ കീഴിലെ മികവ് തന്നെയായിരുന്നു റസൂലായി സാഹു അലിഹി വസ്ലം ഈ രൂപത്തിൽ പരിവർത്തനത്തിൻ്റെ പടകധ്വനി നയിക്കുവാൻ അവരെ പഠിപ്പിച്ച യഥാർത്ഥ വിദ്യ അതായത് ലോകവും അതിലെ സർവചരാചരങ്ങളും സസ്യലതാദികളും പക്ഷിമൃഗാദികളും സൃഷ്ടിച്ച ഏകനായ അള്ളാഹു മാത്രമാണ് എന്നും അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്നും യഥാർത്ഥമായ തൗഹീദ് എന്താണ് എന്നും അവർ യഥാർത്ഥമായ രൂപത്തിൽ അറിഞ്ഞപ്പോൾ അവരിലുണ്ടായിരുന്ന സകലമാന അധാർമികമായ മേഖലയും ഇല്ലാതെയാവുകയും ധാർമ്മികതയിലെ ഒത്തുംകതയിലേക്ക് അവർ ആനയിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം അറിവും കഴിവും ഉണ്ടായിട്ടും വിവരസാങ്കേതിക വിദ്യ ഏറ്റവും കൂടുതൽ അഭിവൃദ്ധി പ്രാപിച്ചിട്ടും മനുഷ്യൻ യഥാർത്ഥമായി അറിയേണ്ടുന്ന അറിവ് നഷ്ടപ്പെടുന്ന ഈ ഈയൊരാധുനിക ലോകത്ത് ആറാം നൂറ്റാണ്ടിലെ പ്രവാചക സല്ലാഹു അലി വസ്ലം ശീലിപ്പിച്ച വിദ്യ എന്ന ആയുധം ഒരു പുത്തൻ ചിന്തയ്ക്ക് വക നൽകുവാൻ പര്യാപ്തമാകേണ്ടതുണ്ട് അതിന് അള്ളാഹു സുബഹാനുബത്തേര നമുക്ക് തൗഫീഖം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ വ ആഹ് ദേവാനി റബുലമീൻ അസ്സലാ ലൈക്കും വാഹമത്തല്ലാഹി വാത്ത